അപ്പോൾ നമ്മൾ ഈ സെൻസിംഗ് എന്നതിൽ നിന്ന് ടച്ചിംഗ് കളർ എന്ന ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്തു. നമ്മൾ ഈ കളർ ഒന്നാമത്തെ കളർ ഈ കളർ ബോക്സിൽ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫില്ലറിൻ്റെ ആകൃതിയായി. അത് ഈ കാറിൻ്റെ മഞ്ഞ നിറം അല്ലെങ്കിൽ ഈ കാറിൻ്റെ ഗ്ലാസ്സിന് ഇവിടെ കറുത്ത നിറത്തിൽ നമുക്ക് ഈ കാണുന്ന ഗ്ലാസ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നോക്കുക, അപ്പോൾ ഈ കളർ ഫസ്റ്റ് കളർ ആ ഗ്ലാസിൻ്റെ നിറമായി. വെൻ കളർ ടച്ചിങ് ഈസ് ടച്ചിങ് നെക്സ്റ്റ് കളർ, ഏത് കളറാണ് നമുക്ക് ഇനി ടച്ച് ചെയ്യേണ്ടത്? ഈ പച്ച നിറത്തിൽ തട്ടുകയാണെങ്കിലാണ് ഈ കാറ് വീണ്ടും ഇതേ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഈ രണ്ടാമത്തെ ഈ കാണുന്ന ഈ കളറിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ അതൊരു ഫില്ലറിൻ്റെ ആകൃതിയായി മാറി. നമുക്ക് ഈ പച്ച നിറം കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വെൻ ദ ഫസ്റ്റ് കളർ ഈസ് ടച്ചിങ് ദ സെക്കൻഡ് കളർ, അതായത് ഈ കാറ് ഈ പച്ച നിറമുള്ള സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഗെയിം ഔട്ടായതുപോലെ വീണ്ടും ഈ കാറ് യഥാർത്ഥ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരണം. അപ്പോൾ ഇഫ് അങ്ങനെയാണെങ്കിലാണ്, അങ്ങനെ സംഭവിക്കുകയാണെങ്കിലാണ് നമുക്ക് എന്ത് വേണ്ടത്? ഈ കാറ് ഇത് യഥാ സ്ഥാനത്തേക്ക് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇഫ് ആണ് ഉപയോഗിക്കുക. ഇഫ് എന്നുള്ളത് കൺട്രോൾ മെനുവിലാണുള്ളത്, നമുക്കറിയാം. ഇഫ് എടുത്തു, ദെൻ ഇഫിൻ്റെ കണ്ടീഷൻ നമ്മൾ കൊടുത്തു. എന്താണ് ഇഫ് ദ കളർ, ഈ ഫസ്റ്റ് കളർ ഈസ് ടച്ചിങ് ദ സെക്കൻഡ് കളർ, എന്താണ് സംഭവിക്കേണ്ടത്? നമുക്ക് കുറച്ച് സമയം ഇത് ഈ കാറിനെ ഒന്ന് ഹൈഡ് ചെയ്യാം. ഹൈഡ് എന്നുള്ള കോഡുള്ളത് നമുക്കിവിടെ ഹൈഡ് ലുക്സിലാണുള്ളത്. ലുക്സിൽ നിന്ന് നമുക്ക് ഈ ഹൈഡ് സെലക്ട് ചെയ്ത് ഇവിടെ നൽകാം. നോക്കൂ, ഇപ്പോൾ ഈ കാറ് ഈ പച്ച നിറത്തിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ അത് ഹൈഡാകും. എത്ര സമയം ഹൈഡാകണം? നമുക്കൊരു 1 സെക്കൻഡ്. അപ്പോൾ കൺട്രോൾ മെനുവിൽ നിന്ന് നമുക്കിവിടെ വെയിറ്റ് 1 സെക്കൻഡ് എന്ന് കൊടുക്കാം. 1 സെക്കൻഡ് സമയം ഇത് ഹൈഡാകും. അപ്പോൾ ഹൈഡായതിന് ശേഷം വീണ്ടും ഇത് ഷോ ചെയ്യണം. ഷോ ചെയ്യേണ്ടത് ഈ സ്ഥാനത്തായിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ലുക്സിൽ നിന്ന് തന്നെ ഷോ എടുക്കാം, അതിവിടെ നൽകാം. അപ്പോൾ ഇവിടെ ഹൈഡ് എന്നുള്ള കോഡ് വർക്ക് ചെയ്ത് 1 സെക്കൻഡ് കഴിഞ്ഞാൽ ഷോ എന്നുള്ള ഈ കോഡും വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കാറ് വീണ്ടും പ്രത്യക്ഷമാവും. അപ്പോൾ ഈ കാറ് നീങ്ങി പുറത്തുപോയി ഈ പച്ച നിറത്തിൽ തട്ടിയ ഉടനെ തന്നെ 1 സെക്കൻഡ് സമയം അപ്രത്യക്ഷമാകും. പിന്നെ വീണ്ടും പ്രത്യക്ഷമാകേണ്ടത് എവിടെയാണ്? ഇവിടെയാണ് പ്രത്യക്ഷമാകേണ്ടത്. അപ്പോൾ അതിനുള്ള കോഡുകൾ കൂടി നമുക്കിവിടെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് പ്രത്യക്ഷമാണെങ്കിൽ ഈ കാറ് ഇങ്ങോട്ട് വരണം എന്ന് നൽകണം. ഇതിൽ മോഷൻ എന്നുള്ള ഭാഗത്ത് നോക്കൂ, ഗോ ടു എന്ന ഈ കോഡ് നമുക്ക് ഉപയോഗിക്കാം. കൃത്യമായി ഇതിൻ്റെ സ്ഥാനം നമ്മൾ കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ഒരു അളവ് നമുക്ക് നോക്കാം. ഇവിടെ ഗോ ടു 0-123 എന്നാണ് നൽകിയിട്ടുള്ളത്. നമുക്കും അത്തരത്തിൽ നൽകാം. ഗോ ടു ചെറിയ വ്യത്യാസങ്ങൾ വലിയ വിഷയമല്ല, എങ്കിലും നമ്മളിപ്പോൾ കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയ വില തന്നെ നൽകിയിട്ടുണ്ട്. ഇനി ഈ കോഡ് പ്രവർത്തിക്കേണ്ടത് ഇതേ ലൂപ്പിലാണ്. എല്ലാ സമയത്തും ഇത് പ്രവർത്തിപ്പിക്കണം. അപ്പോൾ ഈ ആരോ കീ ഉപയോഗിച്ച് നമ്മൾ ഈ കാറിനെ ചലിപ്പിക്കുമ്പോൾ ഏതൊക്കെ സമയങ്ങളിൽ ഇത് പുറത്തു പോകുന്നുണ്ടോ ആ സമയത്തൊക്കെ ഇത് 1 സെക്കൻഡ് സമയം അപ്രത്യക്ഷമാവുകയും വീണ്ടും ഇതേ സ്ഥാനത്ത് തന്നെ ഇത് വരികയും ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് ഈ കോഡിനകത്തേക്ക് ചേർക്കുന്നു. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ കോഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ആരോ കീ ഉപയോഗിച്ച് മുകളിലേക്ക് മുന്നോട്ട് വാഹനം പോകുന്നു. നോക്കൂ, ഞാൻ നേരെ പുറത്തേക്ക് പോവുകയാണ്. ഈ ഗ്ലാസിൻ്റെ കറുപ്പ് നിറം ആ പച്ചയിലെത്തുന്നതോടുകൂടി ഇത് ഹൈഡാവുന്നത് കാണാം. ഹൈഡായി, വീണ്ടും 1 സെക്കൻഡ് കഴിഞ്ഞ് ഇവിടെ പ്രത്യക്ഷമായിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഇതേപോലെ വീണ്ടും ടച്ച് ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നോക്കൂ, ഈ ഒരു പൊസിഷനിൽ എത്തിയതിന് ശേഷമാണ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതെങ്കിൽ നോക്കൂ, ആ കാറിൻ്റെ പൊസിഷൻ ഇവിടെ തുടങ്ങുന്ന സ്ഥലത്ത് കൃത്യമല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് മാറ്റമാണ് വരുത്തുക? അവിടെ പോയിൻ്റ് ഇൻ ഡയറക്ഷൻ 90 എന്ന ഒരു കോഡ് കൂടി നമുക്ക് നൽകേണ്ടത്. ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ പോയിൻ്റ് ഇൻ ഡയറക്ഷൻ 90 എന്ന ഒരു കോഡ് കൂടി അവിടെ നൽകുകയാണെങ്കിൽ നോക്കൂ, ഇനി ഇവിടെ നിന്ന് കാറ് ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് ചലിപ്പിക്കുന്നു. ഇനി ഇവിടെ വെച്ച് ഇങ്ങനെ ചെരിഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് പോകുന്നതെങ്കിലും
വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ആ പൊസിഷനിൽ തന്നെ അത് വന്ന് നിൽക്കുന്നത് കാണാം. ഈ ഫയൽ നമുക്ക് ഒന്നുകൂടി സേവ് ചെയ്യാം. അതിനുവേണ്ടി ഫയൽ സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും അത് സേവ് ആയതായിട്ട് നമുക്ക് കാണാം.